അനു, കമ്പൈൻ സ്റ്റഡിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഓ മാലു, അതിന് പരീക്ഷകൾ ഇനി എപ്പോ നടക്കാനാ? മണ്ടത്തരം പറയാതനു, പരീക്ഷകൾ എപ്പോൾ വേണമെങ്കിലും നടത്താൻ PSC സജ്ജമാണെന്നാണ് PSC ചെയർമാൻ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. എന്തായാലും ഈ വർഷം കാണില്ലല്ലോ. അത് ശരിയായിരിക്കും, പക്ഷേ ഇപ്പോൾ പഠനം നിർത്തിയാൽ ഈ ഫ്ലോ അങ്ങ് നഷ്ടപ്പെടും. പിന്നെ ആദ്യം മുതൽ വീണ്ടും പഠിക്കേണ്ടി വരും. എന്നാൽ ദിവസം ഒരു മണിക്കൂറെങ്കിലും പഠിച്ചാലോ റാങ്ക് ഉറപ്പിക്കാം. മാലു, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇപ്പോൾ തന്നെ വരാം. ഗുഡ് ഗേൾ. എഴുപത്തിരണ്ട്, 73, 74, വന്യജീവി ടൈഗർ ജലം മലിനമാക്കി. പഠിക്കാൻ വന്നിട്ട് നീ എന്താ പിച്ചും പേയും പറയുന്നത്? പിച്ചും പേയും പറഞ്ഞതല്ല. 1972, 73, 74 എന്നീ വർഷങ്ങളിൽ പാസാക്കിയ നിയമങ്ങളെ ഓർത്തിരിക്കാനുള്ള കോഡാണിത്. 72, 73, 74, വന്യജീവി ടൈഗർ ജലം മലിനമാക്കി. 1972, വന്യജീവി സംരക്ഷണ നിയമം. 1973, പ്രോജക്റ്റ് ടൈഗർ. 1974, ജലമലിനീകരണ നിയന്ത്രണ നിയമം. കോഡൊന്ന് പറഞ്ഞു നോക്കൂ. 72, 73, 74, വന്യജീവി ടൈഗർ ജലം മലിനമാക്കി. കൊള്ളാലോ? 72, 73, 74, വന്യജീവി ടൈഗർ ജലം മലിനമാക്കി. ഇതിൻ്റെ കൂടെ കണക്റ്റ് ചെയ്ത് പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. 1980 വനസംരക്ഷണ നിയമം നിലവിൽ വന്നു. 1981 വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നു. 1985 കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നു. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നു. 1992 പ്രോജക്റ്റ് എലിഫൻറ്റ്. 2002 ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നു. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിലാണ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും ഡെറാഡൂണാണ്. പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ജിം കോർബേറ്റ് ദേശീയോദ്യാനത്തിലാണ്. ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശിലാണ്. ഹെമിസ് നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ്. ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് മാനസ്, അസമിലെ മാനസ്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഒഡീഷയിലെ നന്ദൻകാനൻ. 1980 വനസംരക്ഷണ നിയമം, 1981 വായു മലിനീകരണ നിയന്ത്രണ നിയമം, 1985 കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നു, 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം, 1992 പ്രോജക്റ്റ് എലിഫൻറ്റ്, 2002 ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിലാണ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ജിം കോർബേറ്റ് നാഷണൽ പാർക്കിലാണ്. ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ. ഹെമിസ് നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ്. ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രമാണ് മാനസ്.
വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നന്ദൻ കാനൻ. ഇത് കൊള്ളാമല്ലോ, ഇനിയുമുണ്ടോ കോടുകൾ? ഉണ്ടല്ലോ. ജൂൺ മാസത്തിലെ ദിനങ്ങൾ ഓർത്തിരിക്കാനുള്ള കോട് പറയാം. ജൂൺ 19 മുതൽ 21 വരെ വായന അഭയമാക്കിയവരുടെ യോഗം. ജൂൺ 19 മുതൽ 21 വരെ വായന അഭയമാക്കിയവരുടെ യോഗം. ജൂൺ 19 കേരളത്തിലെ വായനാ ദിനം. ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം. ജൂൺ 21 ലോക യോഗാ ദിനം. ജൂൺ 19 മുതൽ 21 വരെ വായന അഭയമാക്കിയവരുടെ യോഗം. ജൂൺ 19 കേരളത്തിലെ വായനാ ദിനം. ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം. ജൂൺ 21 ലോക യോഗാ ദിനം. ജൂൺ മാസത്തിലെ മറ്റു ചില ദിനങ്ങൾ നോക്കാം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനം. ജൂൺ 12 ബാലവേലാ വിരുദ ദിനം. ജൂൺ 14 ലോക രക്തദാന ദിനം. ജൂൺ 21 ലോക സംഗീത ദിനം. ജൂൺ 26 ലോക ലഹരി മരുന്ന് വിരുദ്ധ ദിനം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനം. ജൂൺ 12 ബാലവേലാ വിരുദ ദിനം. ജൂൺ 14 ലോക രക്തദാന ദിനം. ജൂൺ 21 ലോക സംഗീത ദിനം. ജൂൺ 26 ലോക ലഹരി മരുന്ന് വിരുദ്ധ ദിനം. കൊള്ളാമല്ലോ, ഇനിയുമുണ്ടോ കോടുകൾ? ഇനിയുമുണ്ട് കോടുകൾ, പക്ഷേ ഇന്നത്തേക്ക് ഇത് മതി. ഓക്കെ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. ബൈ.